ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് യൂദ എഴുതിയ ലേഖനം 1 ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. തിരുവെഴുത്തിലെ ഒരധ്യായം മാത്രമുള്ള പുസ്തകങ്ങളിൽ ഒന്നാണല്ലോ യൂദ എഴുതിയ ലേഖനം. ഈ ലേഖനത്തിൽ മറ്റു ലേഖനങ്ങളിലെ പോലെ തന്നെ ചില പ്രത്യേകതകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതാരാണ് എഴുതിയിരിക്കുന്നത്, ആർക്കാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത് എന്ന് ഇതിൻ്റെ പ്രാരംഭ ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലെ മറ്റു ലേഖനങ്ങളിലും ഇത് നാം കാണുന്നുണ്ട്. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ, പത്രോസും മറ്റും എഴുതിയ ലേഖനങ്ങളിലും എഴുത്തുകാരൻ അതാരാണെന്നും ആർക്കാണ് എഴുതുന്നത് എന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. ആ നിലയിൽ തന്നെ ഇതിൻ്റെ എഴുത്തുകാരനായ യൂദ തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നതാണ് ആദ്യം നാം വായിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ. നമുക്കറിയാം ഈ യൂദ ക്രിസ്തുവിൻ്റെ അർദ്ധ സഹോദരന്മാരിൽ ഒരുവനാണ്. എന്നാൽ ഇവിടെ തന്നെ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ദാസൻ എന്നാണ്. ആ നിലയിൽ തന്നെ വിശേഷിപ്പിച്ചിട്ട് ഇതാർക്കാണ് എഴുതുന്നത് എന്നാണ് പിന്നീട് പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞിരിക്കുന്നിടത്ത് 3 കാര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. 1, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർക്ക്. 2, യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുന്നവർക്ക്. 3, വിളിക്കപ്പെട്ടവർക്ക്. നമുക്കറിയാം ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് അനേക പദവികളുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്തുവിലെ വിശ്വാസത്താൽ ദൈവസഭയുടെ ഭാഗമായി തീർന്നവർ എന്നുള്ള നിലയിൽ അനേക അനുഗ്രഹിക്കപ്പെട്ട പദവികൾ ഉള്ളവരാണ് ഞാനും നിങ്ങളും. ആ പദവികളൊക്കെ തന്നെ അതിൻ്റെ മഹത്വം നമ്മെ ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ കടപ്പാടുകളും നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. കേവലം ചില പദവികൾ തന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ആ പദവികളിലൂടെ നമ്മുടെ ചുമതലകളും തിരിച്ചറിഞ്ഞ് നാം നിർവഹിക്കുവാൻ കടപ്പെട്ടവരാണ്. ആ നിലയിൽ തന്നെയാണ് നമുക്കുള്ള 3 പദവികൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഈ ലേഖനം ആർക്ക് എഴുതുന്നു എന്ന് പറയുന്നതിലൂടെ തന്നെ ദൈവമക്കളായ നമുക്കുള്ള 3 പദവികളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് അത് 3 അല്പമായിട്ട് ഞാനൊന്ന് സൂചിപ്പിക്കുന്നത്. അതിലൂടെ നമ്മുടെ ചുമതല എന്താണ് എന്നും നാം തിരിച്ചറിഞ്ഞ് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ. അതിൽ 1 പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർ എന്നുള്ളത്. നമുക്കറിയാം നാം ദൈവമക്കളായിരിക്കുന്നത് തന്നെ ദൈവസ്നേഹത്തിൻ്റെ ഫലമാണ്. ഈ ദൈവസ്നേഹത്തെ നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ കഴിയുന്നതിനപ്പുറമാണ്. നമ്മുടെ ചിന്തയ്ക്കും ബുദ്ധിക്കും അപ്പുറത്താണ് ദൈവസ്നേഹത്തിൻ്റെ വലിപ്പം. യോഹന്നാന്റെ സുവിശേഷം 3:16 ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് എന്നാണ് പറയുന്നത്. ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. അത്രയ്ക്ക് എന്നുള്ള ആ പദം നമ്മുടെ മലയാള പരിഭാഷയിൽ ഇല്ല എങ്കിൽ പോലും ഇംഗ്ലീഷിലും മറ്റും നാം അത് വായിക്കുന്നു. അതുപോലെ യോഹന്നാന്റെ ലേഖനത്തിലും നാം വായിക്കുന്നുണ്ട്, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആ സോ എത്ര അത്ര എന്നൊക്കെ അർത്ഥമാക്കുന്ന ആ പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആ സ്നേഹത്തെ വർണ്ണിക്കുവാൻ വാക്കുകളില്ല. അതാണ് ആ വിശേഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ദൈവസ്നേഹത്തിൻ്റെ നീളമോ വീതിയോ ആഴമോ ഉയരമോ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നതിനപ്പുറമാണ്. നമുക്ക് പറഞ്ഞോ പാടിയോ വർണ്ണിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് ആ സ്നേഹമാണ് ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ലോകത്തിലേക്ക് അയച്ചു തന്ന് വെളിപ്പെടുത്തിയത്. ആ സ്നേഹമാണ് പുത്രൻ കാൽവറിയിലെ മരണത്തിലൂടെ വെളിപ്പെടുത്തിയത്. എന്നെയും നിങ്ങളെയും ദൈവമക്കളാക്കുവാൻ ദൈവം നമ്മെ സ്നേഹിച്ചു. സ്നേഹം എന്ത് എന്ന് നാം അറിഞ്ഞത് തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ളതുകൊണ്ടാണല്ലോ നമുക്കിന്നും ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തെ ആരാധിപ്പാൻ കഴിഞ്ഞത്. എന്തുകൊണ്ടാണ്? ദൈവം എന്നെ സ്നേഹിച്ചു എന്നുള്ളതുകൊണ്ടാണ്. ആ ദൈവസ്നേഹം അനുഭവിക്കുന്ന നാം, അഥവാ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരായ നാം, ആ സ്നേഹത്തോടുള്ള ബന്ധത്തിൽ എന്തു ചെയ്യണമെന്ന് ഇതേ ലേഖനത്തിൽ തന്നെ മുൻപോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്. അതിൻ്റെ 20 21 ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം.
പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരായ നിങ്ങൾ ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. ഇതാണ് നമ്മുടെ ചുമതല. അതെങ്ങനെയാണ് ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ടത് എന്നും ആ വാക്യം പറയുകയാണ്. നാം വായിച്ച ആ വാക്യത്തിൽ അതെങ്ങനെയാണെന്ന് പറയുന്നിടത്ത് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, ആത്മീയ വർധന വരുത്തി. രണ്ട്, പ്രാർത്ഥിച്ച്. മൂന്ന്, ക്രിസ്തുവിനായി കാത്തിരുന്ന്. അത് മൂന്നും കൂടെ ചേർത്ത് ഞാൻ ഒന്നിച്ച് ഇങ്ങനെ പറയട്ടെ. ആത്മീയ വർധന വരുത്തി നാം ദൈവസ്നേഹത്തിൽ നിലനിൽക്കുക. ആത്മീയ വർദ്ധനവ് വരുത്തേണ്ടത് എങ്ങനെയാണെന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20:32 പറയുന്നുണ്ട്. അത് ദൈവവചനത്താലാണ്. ഈ സമയത്തും നമുക്ക് ഒന്നിച്ചുകൂടാൻ കഴിയുന്നില്ലെങ്കിലും ആത്മീയ വർദ്ധനവിനാവശ്യമായ വചനം ദൈവം നമുക്ക് സമൃദ്ധിയായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ കണ്ടുപിടിക്കുവാൻ, തിരുത്തേണ്ട മേഖലകൾ തിരുത്തി മുൻപോട്ട് പോകുവാൻ ദൈവം തൻ്റെ വചനം നമുക്ക് സമൃദ്ധിയായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്താൽ ആത്മീയ വർധനവ് പ്രാപിക്കുന്ന ഒരനുഭവത്തിലൂടെയാണ് ദൈവസ്നേഹത്തിൽ നാം നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടത്. അതോടൊപ്പം മലാഖിയുടെ പ്രവചനം 1:1 നിന്ന് ഞാൻ ഇങ്ങനെ സൂചിപ്പിക്കട്ടെ. അവൻ്റെ 1 യഹൂദ ജനത്തോട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ താഴെ 10 എങ്കിലും എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് ദൈവം അവരോട് പറയുന്നുണ്ട്. എനിക്ക് കൃപ കാണിക്കണമെന്നുണ്ട്, നിങ്ങളിൽ പ്രസാദിക്കണമെന്നുണ്ട് എന്ന് ദൈവം അവിടെ വെളിപ്പെടുത്തുകയാണ്. അതിലൂടെ എന്താ മനസ്സിലാക്കുന്നത്? ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണം. അപ്പോൾ ചുരുക്കത്തിൽ, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർ എന്നുള്ള നിലയിൽ ആത്മീകമായി വളരുകയും ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുകയും ചെയ്യണം. നാം മക്കളാണ്. മക്കൾ വളരണമെന്നുള്ളത് മാതാപിതാക്കളുടെ ആഗ്രഹമാണ്. സ്വർഗത്തിലെ പിതാവ് മക്കളായ നാം ആത്മീകമായി വളരുവാൻ ആവശ്യമായതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. നാം ആ വളർച്ചയുടെ പാതയിൽ മുൻപോട്ട് പോകുമ്പോഴാണ് ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കുന്നു എന്ന് പറയുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ 1, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർ എന്നുള്ള നിലയിൽ ആത്മീക വളർച്ച പ്രാപിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. 2, യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടവർ എന്നുള്ളതാണ്. എന്താ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്കറിയാം, കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 2 Cor 11:2 ക്രിസ്തു എന്ന ഏക പുരുഷനു വേണ്ടി നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന്. അപ്പോൾ ദൈവസഭയെ ഒരിക്കൽ ക്രിസ്തു എന്ന ആത്മമണവാളൻ്റെ മുൻപിൽ കൊണ്ട് നിർമ്മല കന്യകയായി നിർത്താനുള്ളതാണ്. എഫേസ് ലേഖനം 5:26-27 സമാനമായ ആശയമാണ് നാം വായിക്കുന്നത്. കരയും ചുളുക്കവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പറ്റാം, എന്നാൽ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ കഴുകി വെടിപ്പാക്കി ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. ഇവിടെ യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടവർ ദൈവത്താൽ സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് ഇതേ ലേഖനത്തിൽ തന്നെ 24 പറയുന്നുണ്ട്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. ഇവിടെയെല്ലാം ക്രിസ്തുവിനായി നമ്മെ സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മെ സംഭവിപ്പാൻ സാധ്യതയുള്ള കരയും ചുളുക്കവും ഒക്കെ കഴുകി വെടിപ്പാക്കി നിർമ്മല കന്യകയായി വീഴാതെ വണ്ണം സൂക്ഷിച്ച് കളങ്കമില്ലാത്തവരായി ക്രിസ്തുവിൻ്റെ മുൻപിൽ കൊണ്ട തേജസ്സോടെ നിർത്തുവാൻ, ആ നിലയിൽ നിർമ്മല കന്യകയായി നമ്മെ ഏൽപ്പിപ്പാൻ സൂക്ഷിക്കപ്പെടുന്നവരാണ് ഞാനും നിങ്ങളും. അപ്പൊ ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുന്നവർ എന്നുള്ള നിലയിൽ നമ്മുടെ ചുമതല എന്താണ്? യോഹന്നാന്റെ 1 5:18 പ്രകാരം ഞാൻ ഇങ്ങനെ പറയട്ടെ, പാപം ചെയ്യാതെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ കടപ്പെട്ടവരാണ്. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ സൂക്ഷിച്ച് ക്രിസ്തുവിൻ്റെ മുൻപിൽ തേജസ്സോടെ നിർത്തുവാൻ കർത്താവ് ശക്തിയുള്ളവനാണ്. അതിൻ്റെ മറുവശം, നാം
ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ നമ്മെ തന്നെ സൂക്ഷിച്ച് നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കുവാൻ കടപ്പെട്ടവരുമാണ്. അപ്പൊ ആ നിലയിൽ കറയും ചുളുക്കവും പറ്റിയാൽ എങ്ങനെ കഴുകി വെടിപ്പാക്കണം എന്നും എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ. അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറവുകള് ദൈവവചനത്തിലൂടെ കഴുകി വെടിപ്പാക്കി ആ ഒരു നല്ല ദിവസത്തിലേക്കായി നമ്മെ തന്നെ സൂക്ഷിക്കുക. അതിന് മറുവശത്ത് ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുന്നവരെന്നുള്ള നിലയിൽ വീഴാതെ നമ്മെ സൂക്ഷിപ്പാൻ ശക്തനായ കർത്താവുമുണ്ട്. മൂന്നാമത്തേത് വിളിക്കപ്പെട്ടവർ എന്നുള്ള പദവിയാണ്. നാം ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. വേദപുസ്തകത്തിലെ ദൈവം വിളിക്കുന്ന ദൈവമാണല്ലോ. വേദപുസ്തകത്തിന്റെ പ്രാരംഭം മുതൽ നാം അത് കാണുന്നുണ്ട്. ആദമിനെ വിളിച്ചു, അബ്രഹാമിനെ വിളിച്ചു, ശമൂവേലിനെ വിളിച്ചു, അവരെയൊക്കെ പേരെടുത്താണ് വിളിച്ചത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ ശൗലിനെ വിളിച്ചു, സഖായിയെ വിളിച്ചു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ക്രിസ്തു എന്ന നല്ല ഇടയൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു എന്ന്. നമ്മെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ആ വിളിയെക്കുറിച്ച് പറയുമ്പോൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ. ആ വിളിയുടെ പ്രത്യേകത വിളിച്ചവൻ്റെ പ്രത്യേകതയാണ്, വിളിച്ചവൻ്റെ മഹത്വമാണ് ആ വിളിയുടെ മഹത്വം എന്ന് പറയുന്നത്. നാം അന്ധകാരത്തിൽ കിടന്നവരാണ്, എന്നാൽ ഇന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. ആ വിളിച്ചവൻ്റെ മഹത്വമാണ് ആ വിളിയുടെ മഹത്വം. ഈ വിളിയെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന 3 വിശേഷണങ്ങളുണ്ട്. അതിലൊന്ന് വിശുദ്ധ വിളി എന്നുള്ളതാണ്, 2 പരമവിളി എന്നുള്ളതാണ്, 3 സ്വർഗീയ വിളി എന്നുള്ളതാണ്. എന്താ വിശുദ്ധ വിളി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് 1 തെസ്സലോനിക്കർ 4:7 പറയുന്നത് പോലെ, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിക്കായിട്ടല്ല, വിശുദ്ധീകരണത്തിനത്രേ, നാം വിശുദ്ധ ജീവിതം നയിക്കുന്നതിനായി. ആ വിശുദ്ധി എന്ന വാക്കിൻ്റെ അർത്ഥം വേർതിരിക്കപ്പെട്ടത് എന്നാണ്. നമ്മെ ദൈവം വിളിച്ച് വേർതിരിച്ച് നിർത്തിയിരിക്കുകയാണ് വിശുദ്ധ ജീവിതം നയിപ്പാൻ, വേർപെട്ട ജീവിതം നയിപ്പാൻ. നാം ദൈവസഭയുടെ ഭാഗമാണല്ലോ. സഭ എന്നതിൻ്റെ മൂലഭാഷയായ എക്ലീഷ്യ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നാണ്. ആ നിലയിൽ നാം വേർപെട്ട ജീവിതത്തിനായി, വിശുദ്ധ ജീവിതത്തിനായി വിളിക്കപ്പെട്ടവരാണ്. പരമവിളി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫിലിപ്പിലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് തൻ്റെ സാക്ഷ്യം പറയുന്നിടത്താണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനായിട്ട് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. പരമവിളി നമുക്കൊരു ലക്ഷ്യം നൽകിയിട്ടുണ്ട്, ഒരു ലാക്കുണ്ട്, ആ ലാക്കിലേക്കുള്ള ഓട്ടമാണ്. അപ്പം വിശ്വാസ ജീവിതം ലക്ഷ്യമുള്ളതാണ്. എബ്രായലേഖനം 12-ാം അധ്യായത്തിലും നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടമാണ് വിശ്വാസ ജീവിതം. ആ ഓട്ടത്തിനായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്ന പരമവിളി. സ്വർഗീയ വിളിയോ? എബ്രായലേഖനം 3-ാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്കോഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും ക്രിസ്തുവിനെ മാത്രം നോക്കിയുള്ള ഒരു ജീവിതം, അതിനായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. സ്വർഗീയ വിളിയുടെ പ്രത്യേകത അതാണ്. ആ നോട്ടം തെറ്റിപ്പോകാതെ ഉയരത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്ന ക്രിസ്തുവിനെ മാത്രം നോക്കി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ശരിയായ നിലയിൽ മുൻപോട്ട് പോകുന്നത്. മറ്റുള്ളവരിലേക്കോ ചുറ്റുപാടുകളിലേക്കോ ഒക്കെ നോക്കിയാൽ ഓട്ടം തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷേ ഓട്ടത്തിൻ്റെ വേഗത കുറയുവാൻ, ലക്ഷ്യം തെറ്റുവാൻ ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ മാത്രം നോക്കി ഓടുവാൻ ദൈവജനത്തിലൂടെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. നാം സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്, ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്താൽ വിളിക്കപ്പെട്ടവർ എന്നുള്ള നിലയിൽ നമ്മുടെ പരമപ്രധാനമായ ഒരു ചുമതല കൂടിയുണ്ട്. അത് പത്രോസ് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നു, 1 പത്രോസ് 2:9 തന്നെ, നാം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. എന്തിനു വേണ്ടി? വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം.
അവിടെ കുറേ പദവികൾ നമുക്ക് നൽകപ്പെട്ടത് വേറെയും പറയുന്നുണ്ട്. അതെല്ലാം ഓർപ്പിക്കുന്ന പരമപ്രധാനമായ കാര്യം അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചുമതല എന്താണ്? നാം അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക, കർത്താവിനെ സാക്ഷിക്കുക. നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ ശുശ്രൂഷകൾ കൊണ്ട് ക്രിസ്തുവിൻ്റെ സൽഗുണം ഘോഷിക്കുന്നവരായി നമുക്ക് മുൻപോട്ട് പോകാം. ഈ കാലഘട്ടത്തിലും അവൻ്റെ സൽഗുണങ്ങളെ ലോകത്തിൻ്റെ മുൻപാകെ വെളിപ്പെടുത്തുന്ന ജീവിതം നയിപ്പാൻ, ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള 3 പദവികളാണ് നാം ഇവിടെ കണ്ടത്. 1, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്. ആ ദൈവസ്നേഹത്തിൽ നാം നമ്മെ തന്നെ സൂക്ഷിക്കണം, ആത്മീകമായി വളർന്ന് ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിച്ച്. 2, നാം യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുന്നവരാണ്. വീഴാതെ നമ്മെ സൂക്ഷിച്ച് ക്രിസ്തുവിൻ്റെ മുൻപിൽ തേജസ്സോടെ നിർമ്മല കന്യകയായി നിർത്തുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. എന്നാൽ മറുവശത്ത് പാപത്തിൽ വീഴാതെ, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കുവാനും കടപ്പെട്ടവരാണ്. 3, നാം ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. വിളിക്കപ്പെട്ടവരെന്നുള്ള നിലയിൽ നമ്മുടെ ചുമതലകൾ വിശുദ്ധ ജീവിതത്തിനായി, ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടത്തിനായി, ക്രിസ്തുവിനെ മാത്രം നോക്കിയുള്ള ജീവിതത്തിനായി, ഒപ്പം അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനുള്ള വലിയൊരു ഉത്തരവാദിത്വവും, ഈ കടപ്പാടുകളും തിരിച്ചറിഞ്ഞ് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഈ ആലോചനകളാലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.